ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞെടുത്ത വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾ നെല്ല് പാറ്റിയെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് പുതിയൊരു ടെക്നിക്കിലാണ്, വേറെ രീതിയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ, പക്ഷേ ഇവരിവിടെ ചെയ്തത് കണ്ടത് പുതിയൊരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ആക്ഷൻ ഇങ്ങ് വന്നില്ല, നെല്ലിഞ്ചാക്കാന്ന് ഓർത്താ മതി. നെല്ലിഞ്ചാക്ക ഇത് പന്നിയാന്ന് ഓർത്താ മതി. ഇല്ല ഇല്ല ഇല്ല. ഓ ഇവിടെ ഇങ്ങനല്ല, ഇതൊക്കെ ഈ ഓല കൊണ്ട്, അത് ഓലക്കൊടാന്ന് പറഞ്ഞതുകൊണ്ട് ഓല കൊണ്ടായിരിക്കും ഇതിന്റെ മുകളിലൊക്കെ മെയ്യ്. എന്നുവെച്ചാ ചെറിയ ഓലയില്ലേ, മറ്റേ പായൊക്കെ ഉണ്ടാക്കുന്ന ഈ പുൽപ്പായ ഉണ്ടാക്കും. പുൽപ്പായ അല്ല, നിങ്ങൾ പുൽപ്പായ ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇത്തരത്തിലുള്ള പുൽപ്പായ ഇതല്ല ഉദ്ദേശിക്കുന്നത്, വേറൊരു പായയുണ്ട്. അതായത് ഓല കൊണ്ട് ഉണ്ടാക്കുന്ന പായ, അതെ അതെ അതെ, അത് കൊണ്ടാണ് ഇത് മെയ്യുന്നത്. പക്ഷെ ഇതിപ്പോ അതൊന്നും ഇപ്പൊ കിട്ടാനില്ലാത്തതുകൊണ്ട് അവരെ ഓർമ്മയ്ക്കായിട്ട് എന്നാലും ഉണ്ടാക്കാറുണ്ട്. അത് പൊളിഞ്ഞു പോയതാ, ചുവട്ടിലൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് പ്ലാസ്റ്റിക് വെച്ചിരുന്നുള്ളു. അപ്പൊ ഇതിങ്ങനെ ചൂട് ഈ പണിക്കെല്ലാം പോകും ഇങ്ങനെ നനയില്ല. അപ്പൊ കാറ്റൊക്കെ വരുന്ന ദിശയിലേക്ക് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പിടിക്കണം. അത്ര ഷാർപ്പല്ലേ. ഇത് തൂവലാണിത്, പട്ടി കോഴിയുടെ ഒക്കെ അതിങ്ങനെ വെട്ടിട്ട്. ഇത് നമ്മൾ ഉണ്ടാക്കണേണോ? അത് ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു ഒരു സിസ്റ്റുമില്ലേ എന്നത് പോലും. അപ്പൊ നമുക്കൊന്ന് നടന്ന് ഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ. ഇവിടെ ഉള്ള പിള്ളേരൊക്കെ പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ട് ഒരു ദിവസം ഇവര് അന്വേഷണത്തിന് വന്നു. അപ്പോ ഫുൾ ഒറ്റൊന്നുമില്ല, ഫുഡില്ല, കുളിക്കല് പിള്ളേരെ കുളിക്കല് പുഴയില്, ബാത്റൂം സൗകര്യമില്ല, വെള്ളമില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ക്ലോസ് ചോദിച്ചേ, അവരെന്നെ കംപ്ലൈന്റ് ചെയ്ത് പിള്ളേരെന്നെ ഡിപ്പാർട്ട്മെന്റ് വന്നു അന്വേഷിക്കേ. അങ്ങനെയാണ് വിഷയായ. ആ കാണുന്നത് ഒരു ദേവീ ക്ഷേത്രമാണ്, മണ്ഡലകാലങ്ങളിലാണ് എന്നും പൂജയുള്ളു. അപ്പൊ ഇപ്പൊ പൂജയില്ല. നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയിട്ട് കുറച്ചിടെ ഒന്ന് പോയിട്ട് ഒന്ന് കാട്ടിലൂടെ ഒന്ന് നടന്നിട്ട് ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
നല്ല സ്നേഹമുള്ള കുറേ ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി, കുറേ സുഹൃത്തുക്കളെ കിട്ടി. ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനെ മാത്രമായിരുന്നു അറിയുള്ളൂ. അവന് വരാനും പറ്റിയില്ല, അവന് ലീവ് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ചേട്ടനും ഞങ്ങളുടെ ഒപ്പം വന്നിട്ടുണ്ട്. പേട്ടനെ ഇവൻ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ചേട്ടനെ അറിയായിരുന്നു. അപ്പോൾ ആ ചേട്ടനെ പരിചയമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ വന്നത്. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നമ്മുടെ കസിൻസിനെ പോലെ തന്നെ പെട്ടെന്ന് ഞങ്ങൾ കംഫർട്ടബിളാക്കി. നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്ത് വന്ന ഒരു ഫീലേ നമുക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാവരും ഞങ്ങളോട് നന്നായിട്ട് സംസാരിച്ചു. പെട്ടെന്ന് ഞങ്ങൾ കംഫർട്ടബിളായി. ഞങ്ങൾ പുതിയ സ്ഥലത്ത് നിന്നുള്ള ഫീലേ ഇല്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് ചിരിച്ച് ഒത്തിരി സന്തോഷത്തോടു കൂടിയുള്ള യാത്രയായിരുന്നു. ഈ കാണുന്നത് നീലക്കുറിഞ്ഞിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നീലക്കുറിഞ്ഞി? ഞാൻ നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നിങ്ങൾ ചൂരൽ കണ്ടിട്ടുണ്ടോ? ഇതാണ് ചൂരൽ. ചൂരല? ഓ ഓക്കെ ഓക്കെ. ആ അത് മുള്ളല്ലേ? പെട്ടെന്ന് ഓർത്തോ ചൂരലിനെ സ്കൂളിൽ അടിയിട്ടിട്ടുള്ളത്. നമ്മൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്കൊരു ചുന്തിരി അമ്മൂമ്മേനെ കാണാം കേട്ടോ. ചുന്തിരി അമ്മൂമ്മ നമ്മുടെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്. അമ്മൂമ്മേനെ കണ്ടപ്പോൾ നല്ല നല്ല സുന്ദരി കുട്ടിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കാൻ മടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്ത് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുട്ടികളും അവിടുത്തെ ചേച്ചിയും പറഞ്ഞു, ഫോട്ടോ എടുത്തോളൂ, അമ്മൂമ്മയ്ക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. അമ്മൂമ്മയുടെ ചെവി കേൾവി കുറച്ച് കുറവാണ്, അപ്പോൾ നല്ല സൗണ്ടിൽ വർത്തമാനം പറയണം. അപ്പോൾ ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞു, ഫോട്ടോയൊക്കെ എടുത്തു. ഇത് അമ്മൂമ്മയുടെ ചെറുമക്കളൊക്കെയാണ്. നമ്മൾ എവിടുന്നാണ് വന്നതെന്ന് അമ്മൂമ്മ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, അമ്മൂമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നില്ല. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു പറഞ്ഞു മൈസൂർ വരെ എത്തി. മൈസൂർ വരെ എത്തിയില്ലോ എന്ന് ഓർത്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിങ്ങ് പോന്നു. അമ്മൂമ്മയുടെ ചെറുമകൻ അമ്മൂമ്മേനെ പിന്നെ വന്ന് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ എന്നാ പ്രശ്നം? വേറെ എന്നാ പ്രശ്നം? ആ അതെ അതെ അതെ. ആ ഹാ ആ വീട്ടിൽ നിന്ന് പശുക്കിടാവിനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് അത്ര കടുവ. അപ്പൊ ന്യൂസിലൊക്കെ കണ്ടിരുന്നില്ലേ നിങ്ങൾ? വലിയ ന്യൂസായിട്ടുണ്ടായിരുന്നല്ലോ കടുവ ശല്യം കൂടുന്നൊന്നും പറഞ്ഞ്. ഈ വീട്ടിലെ എന്റെ പശുവിനെ എന്തോ പിടിച്ചോണ്ട് പോയി പറഞ്ഞ കടുവ. ആ ഞാൻ പറഞ്ഞു ന്യൂസിൽ കണ്ടിട്ട് അവിടെ തന്നെ ഞങ്ങൾ വന്നല്ലോ. നിങ്ങൾ പാവയ്ക്കത്തോട്ടം കണ്ടിട്ടുണ്ടോ? നമുക്ക് പാവയ്ക്കത്തോട്ടം കാണാം. അപ്പം ഒരു ചെറിയ ഇതാണ്, പക്ഷെ മൊത്തം ചെള്ള പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മളും ഇങ്ങനെ ഇറങ്ങി നടക്കുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ല. നേരത്തെയൊക്കെ കുഴപ്പമില്ല, ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ പാടത്തോടെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർക്കൊക്കെ വന്നാൽ പിന്നെ കുറേ നാളായില്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു കയറി വരാൻ. അപ്പോൾ ഇതാണ് വലിയ പാവയ്ക്കാത്തോട്ടം. നമ്മുടെ കൂടെയുള്ള പയ്യന്മാരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. കൃഷിയെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ അവർ ചെയ്തേക്കുന്ന കൃഷിയല്ല കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. ആ ബ്ലൂ ടീഷർട്ട് ഇട്ട് അവൻ നമുക്കെല്ലാം പറഞ്ഞു തരുന്നില്ലേ, അവൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ഗൺമാൻമാരിൽ ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ലീവിന് വന്നേക്കുന്നതാണ്. ഇവർ വീട്ടിൽ ചെയ്തേക്കുന്ന പാവയ്ക്കത്തോട്ടം അല്ലാട്ടോ ഇത്, അതൊരു ചെറിയ തോട്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വലിയ വീഡിയോ പിടിക്കുമ്പോൾ വലിയ തോട്ടത്തിൽ പോകാമെന്നും പറഞ്ഞു. ഇവർക്ക് അറിയാവുന്ന തന്നെ വേറെ ആളുകളുടെ തോട്ടത്തിൽ വന്നിട്ട് നമ്മൾ പിടിക്കുന്നതാണ് കേട്ടോ. നമ്മൾ തിരിച്ചു വന്നിട്ട് ഒരാഴ്ചത്തേക്ക് നമുക്ക് പാവയ്ക്കത്തോരനായിരുന്നു ചോറിന് കറി. പാവയ്ക്കയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, കേട്ടുള്ളൂ. നാടൻ പാവയ്ക്കായി ഒന്ന് രണ്ട് ദിവസമൊക്കെ അവിടെ നിൽക്കും, പക്ഷെ ഇത് പെട്ടെന്ന് ഇതായി പോകും. ഇതിന് കയ്പ്പും കുറവാണ്. ആ പച്ചേക്കാലും കുറച്ച് നാളേ ഡ്യൂറേഷൻ ഉള്ളൂ. എൻ്റെ ഒരു അഞ്ചാറ് മാസം ഉണ്ടാവില്ലേ, അഞ്ചാറ് മാസം ഉണ്ടാവുള്ളൂ. ഒരു വീക്കിലി അല്ല, വീക്കിലി രണ്ട് പ്രാവശ്യം എടുക്കും. ഹൈബ്രിഡാ? ഹൈബ്രിഡ് ഒരാഴ്ചയില് ഒരു മൂന്നാണ്. അപ്പൊ ഇത്രയും ഒരു സ്ഥലത്തൊക്കെ ചിലപ്പോ ഒരു ഒരു കിൻഡലൊക്കെ കിട്ടും മിക്കവാറും. ഒന്നൊന്നുമില്ല, നല്ല കാര്യം ഉണ്ടാവും. ഓവറാണ് ഇച്ചിരി.
ഇത്രയും കിണ്ടുള്ള കിട്ടും, പക്ഷെ നമ്മള് കൊടുക്കണ മീഡിയേറ്റേഴ്സ് ത്രൂ ആണ്. അവര് പകുതിയും പുറത്താക്കും, പകുതിയും പുറത്താക്കിയിടും. വേറെ സ്ഥലത്തൊക്കെ പോണതല്ലേ, അവിടെ ചെറിയൊരു എടുക്കില്ല. പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ. പിന്നെ വളഞ്ഞത് ഓ അതിനെ പ്രത്യേക അതിന്റെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു വിത്ത് അതിന്റെ ഉണ്ടാവും, അതിന്റെ ഈ കളർ ഉണ്ടാവും, അതിന്റെ ഇതാ അതിന്റെ കളർ. ഇത് ആയിരം കണ്ണി എന്ന് പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെടുക്കില്ല. അതെന്താ അതിന്റെ പ്രശ്നം? അത് നല്ലതല്ലേ, നമ്മള് വാങ്ങുമ്പോ കിട്ടാറുണ്ടല്ലോ. ചിലപ്പോ വാങ്ങുമ്പോ ഇങ്ങനത്തെ കടകളിൽ കിട്ടാലേ. പോകുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ വെച്ചത് ആയിരം കണ്ണിയാണ് ഇവിടെ വിരിക്കുന്നത്. അതെ, ഇത് നമ്മള് ഈ ചുവടോടെ പറിച്ചു കളയും. ഇതിന്റെ ഇതിപ്പ ഇതിനാണ് ഉണ്ടായത്. അപ്പൊ നമ്മള് ഇത് ഉണ്ടായത് ഇതിന്റെ ഇത് ഇങ്ങനെ പിടിച്ചു പിടിച്ചു പോകും. ഓ ഓക്കെ ഓക്കെ. എന്റെ എന്നിട്ട് ചോട് കണ്ടുപിടിച്ചിട്ട് നമ്മള് പറിച്ചു കളയും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് അത് കടകളിൽ കാണുന്നുണ്ട്. പാവ ഇവരുടെ കർഷകരുടെ കയ്യിൽ നിന്നായിരിക്കും വാങ്ങൂലാത്തെ. വില കുറച്ച് ചെല്ലോ വാങ്ങുമായിരിക്കും അവര്, എന്നിട്ട് നമുക്ക് തരും. കൊടുക്കും നല്ല വില ഉണ്ട് പാവന്. ഇപ്പൊ 36 37 ഉണ്ട് കൊടുക്കുമ്പോ. അരക്കിലോ മതി. ഈ സീസണിൽ 1 കിലോന് 4 രൂപ 5 രൂപ. ഇത്തവണ 36 രൂപ 37 രൂപ ഇപ്പഴുണ്ട്. പക്ഷെ അതിന് കുറയില്ലേ ഇതെല്ലാം കൂടെ മാർക്കറ്റിലേക്ക് വരുമ്പം? ഇപ്പൊരു ഇതുവരെയായിട്ടും കുറഞ്ഞില്ല. ആരും ഇതിലേ നിക്കാം. 35, 36, 37 ആ റേറ്റിലാണ്. നല്ല അടിപൊളി. കാരണം പക്ഷേ ഈ ടൈമിന് 3.5-4 രൂപ. ഇപ്പൊ 35-36 രൂപ ഉണ്ട്. പക്ഷെ അത് കണ്ടിട്ട് അടുത്ത വർഷം വെച്ചിട്ട് കഴിഞ്ഞാല് ലോട്ടറി പോലായിരിക്കും. മഴയാണെങ്കിലേ ഇതുണ്ടാവില്ല. ഈ വെച്ചത് മുതല് ചെറിയ കൊച്ചിനെ നോക്കുന്ന മുതൽ ഇങ്ങനെ നോക്കണം എപ്പോഴും. ഇത് ചെറിയ തൈയാണെങ്കിൽ ഇത് ഇങ്ങനെ കയറ്റി വെച്ചെന്താ അറിയോ, ഞണ്ട് പൊയ്ക്കും. അതുകൊണ്ടാണ് നമ്മള് ഇതിലാണല്ലോ വിത്ത് ഇടുന്നത്. അതിന്റെ അടി അതിന്റെ താഴെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇത് വലിച്ചു വെക്കും. അപ്പൊ ഞണ്ട് ഇവിടെ പോകില്ല. കുഞ്ഞു ഞണ്ടുണ്ടാവും ഇവിടെ. അത് അതല്ലെങ്കിൽ ചെറിയ തൈയില്ലേ, അത് ഇപ്പൊ കട്ട് ചെയ്യില്ല. ആ തൈ ഒരു എത്ര വന്നവരൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്യും ഞണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത്. പഴശ്ശിരാജ വന്നിട്ടുള്ള വീടാണെന്നാണ് പറയുന്നത്. ഈ വീടിനെ പുത്തൻ വീടെന്നാണ് പറയുന്നത്. പണ്ട് അങ്ങനെ നല്ല വീടുകളില്ലല്ലോ. അപ്പൊ ആ സമയത്ത് പണിത പുതിയ വീടായതുകൊണ്ട് അതിന് ഇപ്പോഴും പുത്തൻ വീടെന്നാണ് അറിയപ്പെടുന്നത്. അതെ ചെറിയത്. മേലേക്കും ഉണ്ടല്ലേ. ആദ്യം ചേർ ഞാൻ പിടിക്ക. നശിച്ചു കൊറേ ആള് താമസമില്ലാതെ ആയിപ്പോയി. എല്ലാ കുടുംബങ്ങളും വേറെ വേറെ പോയി. പിന്നെ നശിക്കണ്ടാക്കിയാ എന്റെ വീട് വേറെ അപ്പുറമുണ്ട് കൊറേ അപ്പുറം. തീർച്ചയായും നമ്മൾ കുട്ടി കൊറേ കിട്ടും. പോയില്ല പണീന്റെ നശിച്ച പൊട്ടി പോയതാ. ശരിയാക്കി എടുക്കണം കൊറേ കൊറേ. വൈദ്യ മരുന്നെടുക്കാനും പോവാ എല്ലാത്തിനും കാണും. ചില മരുന്നുണ്ട് ആനക്ക് ശല്യം. തലമുറകളായിട്ട് കൈമറിഞ്ഞ് കിട്ടിയ വീടാണ് ആ ചേട്ടന്.
അപ്പോൾ ഇപ്പോൾ ആ ചേട്ടനാണ് ഈ വീട് നോക്കുന്നത്. അതിൻ്റെ വീട് വേറെ ഉണ്ട് അടുത്ത്, പക്ഷേ ഈ വീട് ഇങ്ങനെ കിടന്ന് പോകണ്ടെന്നുള്ള ഇതിൽ ഇപ്പോൾ ആ ചേട്ടൻ ആണ് നോക്കുന്നത്. ആ ചേട്ടൻ ഒരു പൂജാരിയാണ്, പിന്നെ ജ്യോതിഷമൊക്കെ നോക്കുന്നു തോന്നുന്നു. കുറേ കാര്യങ്ങളൊക്കെ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ചേട്ടൻ ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അതിനറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. ഇവിടെ ഉള്ള ആണുങ്ങളെല്ലാം സ്ത്രീകൾ കുളിക്കാനാടി, വരുന്നവർ കുളിക്കാനാടി, മൂന്ന് ഇതുണ്ടായിരുന്നു. അതിന് ബ്രിട്ടീഷ് അടിച്ച് നേരത്തില്ല വീട് വലിയ നാളില്ല, അത് കുളിക്കണ്ടിരിക്കാണ്. എന്നിട്ട് അന്ന് ഒറ്റ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെ ഭക്ഷണം വന്നപ്പോ ഒറ്റ ദിവസം കൊണ്ട് പണിത് കൊടുത്തു. അതിന് പുത്തം വീട് നമുക്ക് ഇന്നും പുത്തം വീട്, അന്ന് പണിത പുത്തം വീട് ഇന്നും പുത്തം വീട്. അതിന്റെ അന്ന് ശരിക്കും ബ്രിട്ടീഷുകാര് ഭയങ്കര ബുദ്ധിമാന്മാരാണ്. എന്തായാലും പഴശ്ശിക്ക് ഈ അരിഞ്ഞുള്ള കോളനിവാസികളെ ഇളക്കാൻ പറ്റില്ല എന്നത് അവർ മരിച്ച ശേഷം ചിന്തിച്ചിരുന്ന ഇങ്ങനെ വന്ന് അന്വേഷിച്ചു ഇവിടെ വന്നു. അപ്പം പണ്ട് നാടുവാഴ്ച കാടുവാഴ്ച സിസ്റ്റാ നാടുവാഴ്ച നാടുവാഴ്ചയുടെ കാരണം ഒരു നായർ സമൂഹത്തിലെ ഏറ്റവും മുതലാളാണ് തമ്പ്രാൻ എന്നറിയപ്പെടുക. അയാൾ പറയുന്ന അനുസരിച്ചാണ് കുറച്ച് സമുദായത്തിലെ മുതൽ ആൾക്കാർ നായർ സമൂഹം ഒന്നിച്ചിരുന്ന് പൂർവീക ആത്മാക്കൾ വരും ശരീരത്തിൽ ദൈവം കാണുകയെന്ന് പറയാം. എന്തെങ്കിലും അങ്ങനെയാണ് വന്നിട്ട് അവർ പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കും. ഒരു സദസ്സിലിരുന്നിട്ടാണ് തീരുമാനിക്കും. അന്തിമ തീരുമാനം ഈ നാടുവാഴിയുടെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ ഇവിടെയുള്ള ആളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് വന്നിട്ട് അവർ പിടിച്ചു വന്നു. അയാൾ സങ്കല്പിച്ച തറയുണ്ടാവും അതാണ് ആ യുദ്ധത്തിൻ്റെ മുഴുവൻ പ്ലാൻ. വേൾഡിൽ തന്നെ പരാജയിച്ചു പറഞ്ഞ ആദ്യത്തെ സ്ഥലമാണ് വേൾഡിൽ. അതാണ് അവര് ഭയങ്കര ആ ചരിത്രം മുഴുവൻ നശിപ്പിക്കാൻ നോക്കിയിരുന്നു, ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ കഥയിൽ നിന്ന് പുറത്തു വരാറ്. ഒരുപാട് പഴയ വീടാണ്. ഇപ്പം നമുക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാൻ ഒരു കൗതുകമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് കാണുക കേട്ടോ. പിന്നെ നമ്മൾ പൂജാ റൂമിൽ കയറിയില്ല, അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരും. രാമായണം ഉണ്ടല്ലോ. ഞാൻ ഹിന്ദുവിന്റെ പുരാണ ഗ്രന്ഥം, ഇതിന്റെ ഒരു പാത്താണ് രാമായണ മഹാഭാരതത്തിന് വരുന്നത്. നാല് വേദങ്ങളും അതെ. യജുർവേദം അതെ വവ്വാലെ അതിങ്ങനെ കറങ്ങി നിൽക്കുന്നു. അത് മലയാളത്തിലാണ് വേദങ്ങള്. സംസ്കൃതവും മലയാളം രണ്ടുമാണ്. ആ പരിഭാഷ ഇവിടെ പഴശ്ശിരാജ പഴശ്ശിരാജല കണ്ടിട്ടുള്ളത് വെള്ളം ചോദിക്കുന്നു. ഇതൊക്കെ നേരത്തെ ഉള്ളതല്ലേ. ഇപ്പൊ
ഇതിന്റെ ഇത് ഒന്ന് പറയാമോ? അതെ, ഇത് ശരിക്കും ബ്രിട്ടീഷ് പഴശ്ശി വന്ന് ഇവിടെ കുറേ വർഷം താമസിച്ചിരുന്നു. അതിനുശേഷം രണ്ടാമത് ജ്യേഷ്ഠനായിട്ട് പ്രശ്നമായപ്പോൾ പിന്നെയും വന്നിട്ടാണ് യുദ്ധത്തിന് പ്ലാൻ ചെയ്യുന്നത്. ഇത് ആദ്യകാലത്ത് ജ്യേഷ്ഠനായിട്ട് ചെറിയ പ്രശ്നമായി, അവർ നാല് സൈനികരെ കൂടെ ചേരി വന്നു. അപ്പോൾ കാർഡ് ഉണർത്തുന്ന സ്ഥലമാണ് ഈ സമയമാണ് തുലാപ്പത്ത്. അതിവിടെയുള്ള നമ്മളെ നാട് വാഴ്ച കാട് വാഴ്ച അവരിൽ ഒത്തിരി നായാട്ട് നിന്നു. അങ്ങനെ തുലാം 11-ാം തീയതിയാണ് പഴശ്ശി അതിൽ കയറി വരുന്നത്. അപ്പം ദൈവത്തെല്ലാം കണ്ട് ശരിയാണോ, സ്വീകരിക്കാൻ പറ്റുമെന്ന് സ്വീകരിച്ച് കൊള്ളാന്ന് പറഞ്ഞ മലക്കാരിയിൽ വന്നിട്ട്, മലക്കാരി ശരീരത്തിൽ ഒരു ആത്മാവാണ്, അങ്ങനെ പഴശ്ശിയെ കൂട്ടിക്കൊണ്ടുവരും. അന്ന് സന്ധ്യയിലൊരു ഒറ്റക്കൈത ഒരു കുത്ത് കൈത കുത്തി, അതിപ്പോ ഒറ്റക്കൈത വാലിൽ നിന്നും അറിയപ്പെടും മലയിൽ. ഒരു തഴ മുളച്ച് കൈത മീൻസാണ് ഒറ്റൊന്നേ ഉണ്ടോ വേനൽക്കാലത്തുണ്ടാവും, നശിക്കുമ്പോ ഒന്ന് വരുത്തണം. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് കാലം താമസിച്ച് പോയി. പിന്നീട് ബ്രിട്ടീഷായത് പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ രണ്ടാമത് വന്ന് ഇതേമായിട്ട് സംസാരിച്ചിട്ടാണ് യുദ്ധം പ്ലാൻ ചെയ്തു. ഇദ്ദേഹം പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ചലിക്കും വർത്തിക്കുകയായിരുന്നു. അങ്ങനെ യുദ്ധമെല്ലാം പരാജയം, ബ്രിട്ടീഷുകാർ പരാതി ഏറ്റുവാങ്ങി. പിന്നെ കൂടുതൽ സൈന്യമായിട്ട് വന്നതുകൊണ്ട് രക്ഷയില്ലാതെയാണ് പുൽപ്പള്ളിക്കെല്ലാം പാലായം ചെയ്യുന്നത്. മരിച്ച ശേഷമാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിലുള്ള ശക്തി ഇവിടെയുള്ള. അങ്ങനെ ഈ വീട് പൊളിക്കുകയും ഇയാൾ കൊല്ലുകയും ചെയ്തു. ബോഡി ഒന്നും ഇവിടെ ഏൽപ്പിച്ചില്ല, കൊണ്ടുപോയി എവിടെയെന്ന് വെച്ചാൽ. ഈ ചരിത്രം അവർ തോറ്റ ലോകത്തിൽ, വേൾഡിൽ ആദ്യമായിട്ട് പരാജയം ഏറ്റുവാങ്ങിയ ഒരു ചരിത്രം ലോകത്തിൽ വേൾഡിൽ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഈ ചരിത്രം തന്നെ പൂർണ്ണമായിട്ട് ഒരു രംഗത്തും വരാത്ത രീതിയിലാക്കി. അപ്പോൾ ഈ നായർ സമുദായത്തെ അംഗങ്ങളെല്ലാം വീതിച്ച് വീതിച്ച് ഓരോ സ്ഥലം കൊടുത്ത് അതിന് പ്രദേശം കൊടുത്തു. പേര്യ ഒരാൾക്കൊരു ആ പേര്യ നായർ എന്നറിയപ്പോഴും വരിയാലൊരു വരിയാലായിരുന്നു വളരെ. അങ്ങനെ ഓരോ സ്ഥലം കൊടുത്ത് ഒന്നിക്കരുതെന്നുള്ള രീതിയിൽ എല്ലാം ചിഹ്നം ഭിന്നമാക്കി. ശേഷമാണ് ഈ നായർ കുറച്ച സമുദായം പലതായി. അപ്പം അയാളെ വന്ന് കൊന്നു, രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം ഇവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവർക്കും പ്രശ്നമായി. അവർക്ക് കെട്ടി കെട്ടി അവർക്ക് പ്രശ്നമായി, അങ്ങനെ പുത്തം വീണു. ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയെന്നാ പറയുന്നത്, ഇന്നും പുത്തം വീണെന്നാണ്. പിന്നെ നമുക്ക് പറഞ്ഞു, ഇത് വാമൊഴിയായിട്ടാണ്, ചരിത്രം രേഖപ്പെടുത്തിയില്ല. വലിയ പറഞ്ഞു കേട്ടിട്ട് പറയുന്നതാണ്. അതിന്റെ ബൗണ്ടറി ഫോറസ്റ്റിന്റെ. ഈ വീട് നാലുകെട്ട് വീടായിരുന്നു അത്രേ, അപ്പോൾ വലിയ വീടായിരുന്നു. അപ്പോൾ അത് യുദ്ധത്തിൽ തകർത്തു. അതിനുശേഷം ഒരു ദിവസം കൊണ്ട് പണിത് കൊടുത്ത വീടാണ് ഈ പുത്തൻ വീട്. ഇങ്ങനെ പുത്തനായിട്ട് പണിത് കൊടുത്ത വീടായതുകൊണ്ട് അന്നും ഇന്നും അത് പുത്തൻ വീടായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ആ ചേട്ടനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നിങ്ങളുടെ വിലയേറിയ ടൈം എടുത്ത് വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. മനോഹരമായിട്ടുള്ള ഗ്രാമ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല, അടുത്ത വീഡിയോയിലും കൂടി നമുക്ക് കാണാം കേട്ടോ.